ഹലോ ഡിയർ സ്റ്റുഡൻസ് നെക്സ്റ്റ് വീക്ക് ക്യാൻഡ് ഡിസ്കസ് എനദർ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ഇൻഫൈനറ്റ് സീരീസ് വൺ 1 വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് എക്സെട്രാ വൺ ബൈ എൻ അപ്പം ഇങ്ങനെയൊരു പ്രോ ഇങ്ങനെയൊരു ക്വസ്റ്റൻ ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം സം ഓഫ് ടു നമ്പേഴ്സിൻ്റെയൊക്കെ പ്രോഗ്രാം നമുക്കറിയാം ഇത് നമുക്കൊരു സീരീസാണ് ഇൻഫൈനറ്റ് സീരീസാണ് അല്ലേ അപ്പം ആ ഒരു ലിമിറ്റ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം അപ്പം സപ്പോസ് ഞാൻ എൻിൻ്റെ വാല്യൂ അപ്പം ഇത് മീനിങ് എങ്ങനെയാണ് 1 പ്ലസ് ഓക്കെ വൺ മീൻസ് 1 ബൈ 1 പ്ലസ് വൺ ബൈ വൺ പ്ലസ് ദെൻ വൺ ബൈ ടു പ്ലസ് ഇപ്പം ഞാൻ സപ്പോസ് മൂന്ന് നമ്പേഴ്സാണ് ലിമിറ്റ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ലേ വരുന്നത് വൺ ബൈ വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ അപ്പം ഞാൻ എണ്ണിൻ്റെ വാല്യൂ സപ്പോസ് എനിക്ക് എവിടെ കണ്ടോ എണ്ണിൻ്റെ വാല്യൂ ഞാൻ ത്രീ ആണ് കൊടുക്കുന്നതെങ്കിൽ മൂന്ന് ടേംസ് വരും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വൺ ബൈ വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ സംതിങ് പോയിൻറ്റ് എയ്റ്റ് സംതിങ് എയ്റ്റ് പോയിൻറ്റ് ത്രീ 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 വരും അല്ലേ അപ്പോൾ ഞാൻ ഇത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലോജിക്ക് എന്താണ് ഫസ്റ്റ് നമുക്ക് ലോജിക്ക് നോക്കാം ലോജിക്ക് നോക്കുന്ന മുന്നേ നമ്മളൊരു ആദ്യം എന്താണ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കണം സോ അതിന് വേണ്ടിയിട്ട് വി നീഡ് ടു ഇൻക്ലൂഡ് ഫസ്റ്റ് ഇൻക്ലൂഡ് ദ ഹെഡർ ഫയൽ റൈറ്റ് ഹെഡ് ഫയൽ കൊടുക്കുക ഹാഷ് ഇൻക്ലൂഡ് ഐ യു സ്ട്രീം ദെൻ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി ദെൻ ഇൻഡ് മെയിൻ ഓക്കെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സിന് ഇവിടെ നോക്കുക ഇപ്പോൾ ആദ്യം എന്തായാലും ലിമിറ്റ് എൻ്റർ ചെയ്യണം ഓക്കെ ലിമിറ്റ് എന്തായാലും എൻറ്റർ ചെയ്യേണ്ടി വരും കാരണം ഏത് നമ്പർ എത്ര ടേംസ് നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ലിമിറ്റ് എൻറ്റർ ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ ഒന്ന് കൊടുത്തു അപ്പോൾ അത് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സി ഔട്ട് എൻ്റെ ദ ലിമിറ്റ് അല്ലെങ്കിൽ എൻ്റെ ദ നമ്പർ ഓഫ് ടേംസ് എൻ്റെ ദ നമ്പർ ഓഫ് ടെംസ് എന്ന് ഞാൻ കൊടുത്തു ദെൻ സി സിയിൻ നമ്പർ ഞാൻ എൻ ഉണ്ടകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു ഇനി നോർമലി നിങ്ങൾ നോക്കുക ഏത് ടൈപ്പ് ഓഫ് ഇൻഫൈനൈറ്റ് സീരീസ് ആണ് നോക്കുക ആദ്യം വൺ ദെൻ വൺ ബൈ വൺ ദെ വൺ ബൈ ടു ദെൻ വൺ ബൈ ത്രീ ഡിനോമിനേറ്ററാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് ന്യൂമറേറ്റർ എന്ത് തന്നെയാണ് വൺ തന്നെയാണ് ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക ന്യൂമറേറ്റർ അപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് ന്യൂമറേറ്റർ വൺ തന്നെയാണ് ഡിനോമിനേറ്റർ ആണ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് ഇൻക്രിമെൻ്റ് ചെയ്യുക അതും ഒന്നായിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാം ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം ഓക്കെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം സോ ഞാനിവിടെ അതിൻ്റെ ലോജിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ അത് ഞാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പം അയിൻ്റെ വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം വൺ അയിൻ്റെ വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം വൺ ടു അയിൻ്റെ വാല്യൂ നമ്മൾ ഏതു വരെയാണ് എൻ്റെ ആ നമ്പർ ഓഫ് ടേംസ് വേണ്ടത് ഇപ്പം ത്രീ ആണെങ്കിൽ ത്രീ മൂന്ന് ടേംസ് ആണെങ്കിൽ മൂന്ന് ടേംസ് ആ ഒരു ടേം ആ ഒരു ലിമിറ്റ് ഞാൻ ഏത് വേരിയബിൾ ഉണ്ടാകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എൻ പ്ലസ് കാരണം എനിക്ക് ഒന്ന് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ എന്താ കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നമ്മൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് എന്ത് കൊടുക്കും ഇവിടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് എന്താണ് കൊടുക്കേണ്ടത് എനിക്ക് ആദ്യം എന്താ വേണ്ടത് വൺ ബൈ വൺ വേണം പിന്നെ വൺ ബൈ ടു വേണം അതായത് വൺ വൺ കോമൺ ആണ് അല്ലേ അതിൻ്റെ അകത്ത് എന്താണ് വൺ കോമൺ ആണ് ഓക്കെ വൺ കോമൺ ആണ് വൺ കോമൺ ആണ് ദെൻ വൺ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് അല്ലേ ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററല്ലേ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് സോ എനിക്ക് വൺ ബൈ ഐ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ വൺ ബൈ വൺ എന്ന് വരും ദെൻ അതിൻ്റെ വാല്യൂ ടു ആകുമ്പോൾ വൺ ബൈ ടു എന്ന് വരും ദെൻ അതിൻ്റെ വാല്യൂ ത്രീ ആവുമ്പോൾ വൺ ബൈ ത്രീ എന്ന് വരും സോ ഈ ഒരു ലോജിക്കാണ് നമ്മൾ പോ ചെയ്യുന്നത് ഇനി മനസ്സിലാക്കുക അയിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ വൺ ബൈ വൺ വരും ദെൻ അയിൻ്റെ വാല്യൂ ടു ആകുമ്പോൾ വൺ ബൈ ടു ദെൻ എനിക്ക് എന്ത് ചെയ്യണം ഈ രണ്ട് ഇതും കൂടെ ആഡ് ചെയ്യണ്ടേ സോ അത് ഞാൻ സമ്മെന്ന് പറഞ്ഞാൽ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നു എന്നിട്ട് ഞാൻ സം പ്ലസ് വൺ ബൈ ഐ കൊടുക്കുവാണ് സോ അപ്പോൾ അതിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ വൺ ബൈ വൺ വീഴും ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം അയിൻ്റെ വാല്യൂ വൺ ആകുമ്പം ദെൻ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ്റെ എൻ്റെ വാല്യൂ ത്രീ അല്ലേ അല്ലേ ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു സമ്മിൻ്റെ വാല്യൂ എന്താക്കാൻ പറഞ്ഞു സമ്മിസ് ഈക്വൽ ടു സം പ്ലസ് എന്ത് വരണം വൺ ബൈ ഐ വൺ ബൈ ഐൻ്റെ വാല്യൂ വൺ ദാറ്റ് ഇസ് ഇപ്പോൾ സമ്മിൻ്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കും ഇപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു ഗാർബേജ് വാല്യൂ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് വരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സമ്മിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു വാ ഒരു നമ്പറിലോട്ട് ഇൻഷ ഒരു നമ്പറായിട്ട് ഇൻഷലൈസ് ചെയ്യണം അപ്പോൾ ഞാൻ സപ്പോസ് സമ്മിൻ്റെ വാല്യൂ ഞാൻ സീറോ എന്ന് കൊടുത്തു ഓക്കെ സമ്മിൻ്റെ വാല്യൂ സീറോ എന്ന് കൊടുക്കുമ്പോഴത്തേക്കും സീറോ പ്ലസ് വൺ ബൈ വൺ വിച്ച് ഇസ് ഈക്വൽ ടു വൺ റൈറ്റ് അപ്പോൾ എനിക്ക് ആദ്യം എന്ത് വന്നു എന്ന് വന്നു ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് വരുന്നത് അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും എസ് അയിൻ്റെ വാല്യൂ ടു ആവും ദെൻ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആണോ ആണ് അങ്ങനെയാണെങ്കിൽ സമ്മിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു സം ഇപ്പോൾ കറൻ്റ്ലി ഇത് സമ്മിൻ്റെ വാല്യൂ എത്ര എത്രയാണ് വണ് ആണ് സോ വൺ പ്ലസ് വൺ ബൈ വൺ ബൈ അതിൻ്റെ വാല്യൂ എത്രയാണ് ടു വൺ പ്ലസ് വൺ ബൈ ടു വിച്ച് ഇസ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് വരും റൈറ്റ് ഇനി എന്താണ് ഇനി ആ കാ ദെൻ അതിൻ്റെ വാല്യൂ എന്താവും ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ത്രീ ആവും അല്ലേ അതിൻ്റെ വാല്യൂ ത്രീ ആവും ആ ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആണോ നോക്കും ആണ് അങ്ങനെയാണെങ്കിൽ സമ്മിൻ്റെ വാല്യൂ എന്ത് വരും സമ്മസ് ഈക്വൽ ടു കറൻ്റ്ലി ദ വാല്യൂ ഓഫ് സമ്മസ് വൺ പോയിൻ്റ് ഫൈവ് റൈറ്റ് സോ വൺ പോയിൻ്റ് ഫൈവ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഐ അതിൻ്റെ വാല്യൂ എത്രയാണ് ത്രീ വൺ പോയിൻറ്റ് 3 is 1 ബൈ ത്രീ ഇസ് വൺ പോയിൻ്റ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ പോയിൻ്റ് എയിറ്റ് ത്രീ 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 വരും സോ ഇതാണ് നമ്മുടെ ലോജിക്ക് അപ്പോൾ മനസ്സിലാക്കുക ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക വർക്ക് ഔട്ട് ചെയ്ത് ആ ലോജിക്ക് നമ്മളിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് എൻ്റത് നമ്പർ സീൻ എൻ്റർ ചെയ്തു ദെൻ ഫോർ ലൂപ്പ് കൊടുത്തു ഫോർ ഇൻ ഐ ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു വൺ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ അല്ലേ ഐ ആ സെയിം ലോജിക്ക് യൂസ് ചെയ്തപ്പോൾ അല്ലേ എനിക്കിങ്ങനെ കിട്ടിയത് സോ ഐ പ്ലസ് പ്ലസ് ദെൻ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുത്തു സംക്വൽ ടു സം പ്ലസ് വൺ ബൈ ഐ എന്ന് കൊടുത്തു ഇനി ഞാൻ ഇവിടെ സമ്മ് ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ സമ്മിൻ്റെ വാല്യൂ ഞാൻ എന്തായിട്ടാണ് കൊടുത്തത് സമ്മിൻ്റെ വാല്യൂ ഞാൻ സീറോ ടു കൊടുത്തു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടി വൺ പോയിന്റ് എയിറ്റ് ത്രീ ത്രീ കിട്ടി സോ സി ഔട്ട് നമ്മുടെ റിസൾട്ട് ഇപ്പം എവിടെയുണ്ട് യെസ് നമ്മുടെ റിസൾട്ട് ഇപ്പം സമ്മെന്ന് പറഞ്ഞാൽ വേരിയബിൾഡ് ആകത്തുണ്ട് അപ്പം അത് കൊടുക്കുക ഫൈനലി എന്ത് പറയും റിട്ടേൺ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എൻ്റേത് നമ്പർ ഓഫ് ടേംസ് എനിക്ക് ത്രീ ആണ് ഞാൻ കൊടുത്തെന്ന് വിചാരിച്ചു സമിസ് വൺ ഓക്കെ ഇവിടെ എന്താണ് സമിസ് ഈക്വൽ ടു എന്ന് കിട്ടിയത് നമുക്ക് എന്താണ് റിസൾട്ട് വരേണ്ടത് വൺ പോയിൻ്റ് എയ്റ്റ് ത്രീ ത്രീ ആണ് പക്ഷേ ഞാൻ സമ്മ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ത് വേരിയബിൾ ആയിട്ടാണ് ഇൻഡിജ്വൽ വാല്യൂ ആണ് അപ്പോൾ എയ്റ്റ് ത്രീ ത്രീ എന്നുള്ള വാല്യൂ ഇവിടെ വരത്തില്ല സോ അതുകൊണ്ടാണ് വൺ മാത്രം വന്നത് എന്ന് പറഞ്ഞാൽ ഇൻഡിജ്വൽ വാല്യൂ മാത്രമേ ഈ സമ്മിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട് ചെയ്യേണ്ടത് ഈ ഒരു സമ്മിനെ എന്താക്കി മാറ്റണം ഫ്ലോട്ടാക്കി മാറ്റണം എന്നാൽ മാത്രമേ സമ്മിൻ്റെ അകത്ത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ ഇനി ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം എൻ്റേത് നമ്പർ ഓഫ് ടേംസ് ത്രീ കൊടുത്തു സ്റ്റിൽ ഷോയിങ് സമ്മെസ് വൺ എന്തുകൊണ്ടാണ് സം വൺ എന്ന് വര വരുന്നത് ഓക്കെ ഇത് റിസൾട്ട് സ്റ്റിൽ ഷോസ് വൺ ഓക്കെ നമ്മളിവിടെ അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ സ്റ്റിൽ ഇൻറ്റിജറാണ് സോ ഞാൻ ആദ്യം കൂടെ ചെയ്ഞ്ച് ചെയ്യാണ് ഫ്ലോട്ട് കൊടുത്തു പിന്നെ ഞാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്ന സമ്മിൻ്റെ വാല്യൂ ഇൻറ്റിജർ വാല്യൂ അതിൻ്റെ വാല്യൂ അതിൻ്റെ വേരിയബിളെല്ലാം ഞാൻ ഇൻറ്റിജർ മാറ്റി ഫ്ലോട്ടാക്കി കൊടുത്തു സോ എൻ്റതെ നമ്പർ ഓഫ് ടേംസ് ത്രീ സോ ദ ആൻസർ ഈസ് വൺ പോയിന്റ് എയ്റ്റ് ത്രീ 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 സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ ഇൻഡിജർ വാല്യൂ ആണ് ഇൻഡിജർ വാല്യൂ ആണ് വേണ്ടി നമ്മുടെ റിസൾട്ട് ഒരു ഇൻഡിജൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇൻഡിജർ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് സോ ആ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്യണം കാരണം ഇവിടെ ഒരു സം സമ്മെന്ന് പറഞ്ഞൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് ആ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ നമ്മുടെ ഐ ആയിട്ടാണ് റിലേഷൻ വരുന്നത് സോ അതും നമ്മൾ എന്താക്കണം ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് വേരിയൻസ് ഓഫ് ഔട്ട് പുട്ട് നിങ്ങൾ കണ്ടു സോ ഇപ്പോൾ എന്തൊക്കെ ഒരു ഒരു പോയിൻ്റ് അവിടെ മാറുവാണെങ്കിൽ ഡിഫ്പുട്ടിൽ വരുന്ന ഡിഫറെൻസ് മനസ്സിലാക്കിയല്ലോ ഓക്കെ